Hello, welcome to yet another episode of Life Unedited. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വ്യൂവേഴ്സിനും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ലൈഫ് അൺഎഡിറ്റഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വ്യക്തിയെ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ടെൻറ്റഡ് ടൈറ്റിൽ നേരത്തെ തന്നെ കണ്ടതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതിനൊരു പഞ്ചുണ്ടാവില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഇന്ന് ആ ഒരു സ്പെഷ്യൽ പേഴ്സണെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസമാണ്. മാത്രമല്ല ഇന്ന് നമ്മൾ അമ്മയുടെ ഒരു ഒരു സ്പെഷ്യൽ ഡിഷ് അമ്മയെ കൊണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്, കപ്പയും മീൻകറിയും. അപ്പം കാലാകാലങ്ങളായിട്ട് അമ്മ ഇതിങ്ങനെ തഴക്കവും വഴക്കവും വന്ന് ഒരു സ്ഥിരം ഡിഷാണ്. പക്ഷെ എന്നാലും എത്ര കഴിച്ചാലും നമുക്ക് മതിയാവാത്ത ഐറ്റമാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഫ്ലാറ്റിൽ ഇവിടെ നമ്മുടെ കൂടെ കൊച്ചിയിൽ അമ്മയുണ്ട്, എന്നാൽ പിന്നെ കയ്യോടെ ഒരു കപ്പയും മീൻകറി ഉണ്ടാക്കിയാന്ന് വിചാരിച്ചു. അപ്പം പിന്നെ സൈഡിൽ കൂടെ നമുക്കൊരു കണ്ടന്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞു എന്നെ വേണേൽ ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് എൻ്റെ അമ്മ. ഓക്കെ, അപ്പം അമ്മയെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് ഞാൻ ഇവിടെ കപ്പ കിട്ടാനില്ല, സൂപ്പർ മാർക്കറ്റിലൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ കപ്പ കിട്ടാനില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ വണ്ടിയെടുത്ത് എൻജിഒ ക്വാർട്ടേഴ്സ് വഴിയൊക്കെ കറങ്ങി കപ്പയൊക്കെ മേടിച്ച് കൊണ്ട് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ ഓൺലൈനിൽ വിളിച്ച് മീനും മേടിച്ചു. അമ്മ കുറേ ദിവസമായി, അമ്മ ഇവിടെ വന്നപ്പോൾ തൊട്ട് പറയുന്നത് അമ്മയ്ക്ക് കപ്പ വേണം, അമ്മയ്ക്ക് കപ്പയും മീൻകറിയും വേണം എന്നൊക്കെ. നാട്ടിലാണെങ്കിൽ അത് നമ്മൾ ആഴ്ചയിൽ ഒരു 2 ദിവസം ഉറപ്പായിട്ട് വീട്ടിലുണ്ടാകുന്നൊരു സംഭവമാണ് ഈ കപ്പയും മീൻകറിയും. പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോഴേ ഇവിടെ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കപ്പ കിട്ടൽ ഭയങ്കര കുറവായി കുറച്ച് നാളായിട്ട്. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ സീസണൊക്കെ ഉണ്ടോ കപ്പയ്ക്ക് അങ്ങനെ സീസണില്ലല്ലോ, പക്ഷേ ഇപ്പോൾ കിട്ടൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെ എൻജിഒ ക്വാർട്ടേഴ്സിൽ പോയി അമ്മയ്ക്ക് കപ്പ മേടിച്ച് ഇന്ന് കപ്പയും മീൻകറി ഉണ്ടാക്കിച്ചിട്ടുള്ള കാര്യമുള്ളൂ. അപ്പോൾ വറ്റയാണ് കിട്ടിയിരിക്കുന്ന മീൻ, വറ്റക്കറിയും കപ്പയും. അമ്മ അപ്പോൾ ഇതാണ് എൻ്റെ മാതാശ്രീ. അമ്മയുടെ പേരിന് തന്നെ ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. അമ്മയുടെ പേര് സോമവല്ലി എന്നാണ്. ഈ പേര് നിങ്ങൾ വേറെ ആർക്കെങ്കിലും കേട്ടിട്ടുണ്ടോ? സോമ എന്നൊക്കെ പിന്നെയും പേര് കേട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ സോമൻ എന്നുള്ള പേര് വളരെ കേട്ടിട്ടുണ്ട്. പക്ഷേ സോമ വളരെ റെയറായിട്ടുള്ളൊരു പേരാണ്. അതിൻ്റെ കൂടി വല്ലിയും കൂടെ വന്നത് ഭയങ്കര സംഭവം പോയിട്ടോ. എന്നിട്ടാണ് നാട്ടുകാർക്ക് മുഴുവനുള്ള പേര് എനിക്കിട്ടത്, അശ്വതി. അമ്മയ്ക്ക് ഭയങ്കര റയർ പേര്. എൻ്റെ പേര് എൻ്റെ ആദ്യം തന്നെ 4-5 പേരുണ്ടായിരുന്നു. ഞാനല്ല, നിന്റെ അച്ഛനാണ് പേരിട്ട് നൈസായിട്ട് അച്ഛനിട്ട്. ഓക്കെ, അപ്പോൾ അമ്മ മീൻകറി വെക്കാൻ പോവാണ്. അമ്മയുടെ മീൻകറി സാധാരണ ഇപ്പം നമുക്ക് അറിയുന്ന കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പേര് വെക്കാൻ സാധ്യതയുള്ളൊരു മീൻകറിയാണ് ഈ ടൈപ്പ് ഒരു മീൻകറി. തേങ്ങ അരച്ചിട്ടാണ് വെക്കുന്നത്. തേങ്ങ അരച്ചെന്ന് വെച്ചാൽ ബേസ് തേങ്ങയല്ല, അവസാനം ഇത്തിരി തേങ്ങ അരച്ചിട്ടിട്ടുള്ള സാധാരണ മീൻകറിയാണ് വെക്കുന്നത്. ഞാൻ പലവട്ടം ചോദിച്ചാണ് ഇതിൻ്റെ റെസിപ്പി പഠിച്ച് ഇപ്പം ഞാൻ ഏകദേശം ഉണ്ടാക്കുമ്പോൾ അതുപോലെയൊക്കെ നായി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അമ്മ വെക്കുന്ന ആ ഒരു സംഭവം, ആ ഒരു ഗുമ്മ് ഞാൻ വെക്കുമ്പോൾ വരാറില്ല. അതുകൊണ്ട് അമ്മയെ കൊണ്ട് തന്നെ നമുക്ക് മീൻകറി വെപ്പിക്കാം. അപ്പോൾ തുടങ്ങല്ലേ? അമ്മ പ്രസവിച്ച് കിടക്കുന്ന എന്നെ നോക്കാൻ വന്നതാണ്. അല്ല, അമ്മ കഴിഞ്ഞിട്ട് കോമന്റ് ആയിരുന്നു, പ്രസവിച്ച് കിടക്കുന്ന എന്നെ നോക്കാൻ അമ്മ വന്നതാ. പക്ഷെ നമ്മളിവിടെ ആക്ച്വലി ഇതൊക്കെയാണ് പരിപാടി. അല്ലെങ്കിൽ റെസ്റ്റൊക്കെ കഴിഞ്ഞില്ലേ? ആ, പിന്നെന്താ വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് പറയും എന്താ 90 ദിവസം കിടക്കണ്ടേ, അതിന് മുമ്പ് പുറത്തിറങ്ങി നടക്കാവുന്നൊക്കെ നൈസായിട്ട് അമ്മ തന്നെ എൻ്റെ അടുത്ത് പറയും. ഇത്രയൊന്നും അടിഞ്ഞിടക്കേണ്ട ഒരാവശ്യമില്ലടിയോ, കുറച്ച് പുറത്തേക്കൊക്കെ ഇറങ്ങി മനുഷ്യരെ കാണും. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ എപ്പോഴും പുറത്തിറങ്ങി നടന്ന ആൾക്കാരല്ലേ, വീട്ടിൽ അടച്ചിരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ വരുമെന്ന്. അതാണ് എൻ്റെ അമ്മ. ഓക്കെ, എന്നാൽ പിന്നെ തുടങ്ങാം. അപ്പം നമ്മുടെ ചട്ടി വെച്ചു. ഈ ചട്ടിക്ക് ഒരു കഥയുണ്ട്, ഈ കഥയും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ചട്ടി ഞങ്ങൾ ഇന്ന് മീൻകറി വെക്കാനെല്ലാം പ്ലാൻ ചെയ്ത് രാവിലെ തുടങ്ങുന്ന സമയത്ത് അമ്മേൻ്റെ അടുത്ത് ഒരു എടി ഇവിടുത്തെ ചട്ടിയുടെ അടിവശം വീണ്ടിരിക്കുകയാണ്, അതിൻ്റെ എന്തോ പ്രശ്നം പറ്റി. കഴിഞ്ഞ ദിവസം മീൻകറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രാജഡി സംഭവിച്ചു. അപ്പോൾ പിന്നെ ചട്ടിയില്ലല്ലോ. ഞാനാണെങ്കിൽ എല്ലാവരോടും പറയുകയും ചെയ്തു, നമ്മുടെ ടീമിനോടൊക്കെ പറഞ്ഞു വരും നമ്മൾ ഇന്ന് കപ്പയും മീൻകറി ഉണ്ടാക്കുവാന്ന് പറഞ്ഞു. ചട്ടി ഇല്ലാണ്ട് കപ്പ. അപ്പോൾ അമ്മ ചോദിച്ചു മറ്റേ നോൺ സ്റ്റിക്കിനകത്ത് ഉണ്ടാക്കിയാൽ മതിയോ? ഞാൻ പറഞ്ഞു വേണ്ട, ആ ഒരു authentic feel varanamenkil chatti il thanne undakanam nu parnu appo chatti illathathonde nammade idu flat ayond angane oru gunam undu appo nammal apparthe veettilotte vilikkunnu ipparthe veettilotte vilikkunnu chatti undo appo mollil nammade Sandhyade veettile oru chatti undairunnu suhruthukale aa chattiyana ee chatti puttan maaratha chatti appo amma ivide kondunna inathe endo kanniyullo എന്തൊക്കെയോ ഒഴിച്ച ചട്ടിയെ മയക്കി എടുക്കുക, അങ്ങനെയാണ് പ്രയോഗം. നാട്ടുമ്പുറത്തൊക്കെ പറയാൻ ചട്ടി മയക്കി എടുക്കുക. അങ്ങനെ അമ്മ മയക്കി എടുത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചട്ടിയാണിത്. ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളത് കാണാം. ആദ്യമായി നമ്മൾ പറഞ്ഞോ, എനിക്ക് ഒരു സ്വഭാവമുണ്ട്, ഞാനിങ്ങനെ എല്ലാവർക്കും വേണ്ടി സംസാരിച്ച് വെറുതെ ഇടയ്ക്ക് കയറി സംസാരിച്ചുകൊണ്ടിരിക്കും. കൂടെ നിൽക്കുന്നവരെ സംസാരിക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞോ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചോ. ഇനി എന്താ അടുത്ത പരിപാടി? എല്ലാവരും ഒന്നും മീൻകറിക്കകത്ത് ചിലപ്പോൾ കടുക് വറക്കാറില്ല, പക്ഷെ അമ്മ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ കടുക് ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് കടുകിടും. അമ്മ ഈ മീൻകറി വെക്കാൻ പഠിച്ചതിനകത്ത് കുറെ കഥകളുണ്ട് കേട്ടോ, പറയട്ടെ. അമ്മ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ എരുമേലി അല്ലേ? എരുമേലി കോരുത്തോട്. അപ്പൊ കോരുത്തോട് എപ്പോഴാണ് പോയേ? കോരുത്തോട് ടീനേജ് ഒക്കെ കഴിഞ്ഞ പിന്നെ അല്ലേ? ഓക്കെ. അമ്മ ജനിച്ചു വളർന്ന സ്ഥലം എരുമേലിയാണ് കേട്ടോ. അമ്മ കല്യാണം കഴിച്ച് ചെന്നത് തിരുവനന്തപുരത്തേക്ക്, അതായത് അച്ഛൻ്റെ സ്ഥലം കിളിമാനൂരാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലവും തമ്മിലുള്ള ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് ആണ്. ഈവൻ ഫുഡാണെങ്കിലും എല്ലാം ടേസ്റ്റും ഒക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, ഭാഷ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്തേക്കാണ് അമ്മ കല്യാണം കഴിച്ച് ചെന്നത്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ടേസ്റ്റും അമ്മയുടെ ടേസ്റ്റും തമ്മിൽ ഒരു തരത്തിലും മാച്ച് ചെയ്യലായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് എന്താ ആദ്യ കാലങ്ങളിൽ മീൻകറിയൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു അച്ഛന്? അതെ, വെക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ കൂട്ടുകാർ നമ്മുടെ നാട്ടിലെ ഒരു ഫ്ലേവർ നമ്മൾ അങ്ങനെ കഴിച്ച് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കറി നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് കഴിഞ്ഞാലും അത് അച്ഛൻ്റെ സ്ഥിരം ഡയലോഗായിരുന്നു. അച്ഛൻ എപ്പോഴാണെങ്കിലും അച്ഛൻ പറയുന്നത് അച്ഛൻ്റെ അമ്മ വെക്കുന്ന മീൻകറി. അതെല്ലാ മക്കൾക്കും അങ്ങനെയാണല്ലോ. നമ്മുടെ അമ്മ വെക്കുന്ന മീൻകറി, ഇപ്പം ഞാൻ ഈ ഡയലോഗ് അടിക്കുന്ന പോലെ അച്ഛനെപ്പോഴും പറയാം അച്ഛൻ്റെ അമ്മ വെക്കുന്ന മീൻകറി അല്ലെങ്കിൽ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് വെക്കുന്ന മീൻകറി അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല, അതിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല എന്ന് പറയും. അപ്പോൾ പിന്നെ അത് അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും. ആദ്യമൊക്കെ നമ്മൾ അതിനെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് തുടങ്ങും. അത് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് ചെറിയ ഫീലിങ്സ് ഒക്കെ അടിക്കാൻ തുടങ്ങി. അപ്പം നമ്മളെല്ലാവരും കൂടെ ഈ അപ്പച്ചിമാരുടെ വീട്ടിൽ, അതായത് അച്ഛൻ്റെ പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ വിരുന്നിനൊക്കെ പോകും. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവരുടെ മീൻകറിയൊക്കെ കൂട്ടുമ്പോഴത്തേക്കും അച്ഛൻ അവിടെ വെച്ചിട്ട് അച്ഛൻ അവിടെ വെച്ചിട്ട് അനൗൺസ് ചെയ്യും, ഓ കുറേ കാലം കൂടിയിട്ടാണ് ഒരു നല്ല മീൻകറി കൂട്ടിയെന്ന്. അയ്യോ, അമ്മയ്ക്ക് അപ്പം തന്നെ കോംപ്ലക്സ് അടിക്കും. ഇത് ബേസിക്കലി ഒരു ഭർത്താക്കന്മാരും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഭാര്യ ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമായില്ലെങ്കിൽ പോലും വേറൊരാളുടെ മുമ്പിൽ വെച്ച് അത് പറയാൻ പാടില്ല. വേറൊരാളായിട്ട് ഒരു കാരണവശാലും കമ്പയർ ചെയ്യാൻ പാടില്ല അല്ലേ? അങ്ങനെ പറയാൻ പാടില്ല. അച്ഛനിപ്പോൾ ഓർക്കുമായിരിക്കും ഞാൻ അവിടെ ഇല്ലാത്ത ഗ്യാപ്പ് നോക്കി തള്ളേ മോളും കൂടെ ഗോളടിക്കും. സാരമില്ല, അച്ഛന് നമ്മൾ അവസരം വേറെ തരുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു എല്ലാ കാലത്തെയും ഞങ്ങളുടെ വീട്ടിലൊരു ആഗോള പ്രശ്നം, അമ്മ വെക്കുന്ന മീൻകറി. അതായത് അമ്മയ്ക്ക് പിന്നെ അതൊരു എന്താണ് ഒരു സംഭവമായി മാറി. അച്ഛനെ കൊണ്ട് മീൻകറി നല്ലതാണെന്ന് പറയിപ്പിക്കണം. അതാണെങ്കിൽ അച്ഛൻ ജന്മം ചെയ്താൽ പറയത്തില്ല. അമ്മ എങ്ങനെയൊക്കെ വെച്ച് നോക്കി, അമ്മ റെസിപ്പികൾ പലതും മാറിയൊക്കെ നോക്കി. പക്ഷെ അവസാനം സക്സസ് ആയി കേട്ടോ. ഇപ്പോൾ അച്ഛന് വേറെ എവിടെ പോയി കഴിഞ്ഞാലും എവിടെ നിന്നൊക്കെ മീൻകറി കൂട്ടിക്കഴിഞ്ഞാലും അച്ഛൻ ഇപ്പോൾ പറയും അമ്മ വെച്ച കറിയായിട്ട്. ചില ദിവസം ഇങ്ങോട്ടൊക്കെ വിളിക്കുമ്പോഴൊക്കെ പറയും അമ്മ ദേ ആ മീൻ മേടിച്ചിട്ട് കഴിഞ്ഞ ദിവസം കറി വെച്ചായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയും. കാലങ്ങൾ കൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞു തുടങ്ങിയതാണോ അതോ അമ്മ ഭീഷണിപ്പെടുത്തി പറയിപ്പിച്ചു തുടങ്ങിയാണോ എന്നറിയില്ല. പക്ഷെ ഇട്ടോ സംഭവം ഇപ്പം അമ്മയുടെ മീൻകറി പൊളിയാണ്. ഇപ്പം ഇതിനകത്തേക്ക് ഇട്ടത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റി 2-3 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടെ വെളിച്ചെണ്ണ ഉലുവയും കൂടെ ഒന്ന് കറിവേപ്പില ഇപ്പം ഇടണ്ട. അമ്മ വല്ല കുക്കറിംഗ് ഷോയും കാണാറുണ്ടോ അമ്മേ? പക്ഷെ അപ്പോഴേക്കും നമുക്ക് ഈ മസാല ചേർത്ത് വെക്കാം എന്ന് പറഞ്ഞു കേട്ട് ഇപ്പോഴത്തെ ഒരു കുക്കറിംഗ് ഷോയുടെ ഒരു സ്റ്റൈൽ അടിച്ചിട്ടുണ്ടായിരുന്നു. മല്ലിപ്പൊടിയാണ്. 1 കിലോ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ. ഇനി മറ്റേ നമ്മുടെ നല്ല മുളക് പൊടി ഉണ്ട്. അതിവിടെ ആർക്കും അങ്ങനെ എരിവ് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ അമ്മ വീട്ടിലുണ്ടാക്കണമെങ്കിൽ, അച്ഛനും ബ്രദറും ഒക്കെ ഉള്ള സ്ഥലത്ത് വീട്ടിലുണ്ടാക്കണമെങ്കിൽ അമ്മ കുറച്ചും കൂടെ idum. Isha, ivida argu eru venda. Idu kurimulagu podi. Idu njan ichiri choodu vella olichana alakkan pone. Mulaginte kuttan varadirikkan vendiyanu njan ingane cheyyunnu. അല്ലാതെ നമ്മൾ ഈ മസാല എല്ലാം കൂട നേരെ എണ്ണക്കകത്തേക്ക് ഇട്ടു കഴിഞ്ഞാൽ ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ആ ഒരു വെക്കാനും പാടില്ല ആ അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഞാൻ ഉപ്പ് ഇങ്ങനെ തന്നെ ചെയ്യാം നേരത്തെ ഞാൻ ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇടുവായിരുന്നു അപ്പോൾ ആ മൂപ്പ് കറക്റ്റ് ആയിട്ട് വരില്ല ഇതാവുമ്പോൾ എന്തായാലും കരിഞ്ഞു പോവില്ല കറക്റ്റ് പാകത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാ പൊടികളെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കും നമ്മുടെ ടിപ്പിക്കൽ കേരള മീൻകറി നമ്മുടെ കോട്ടയം പാല സൈഡിലേക്കൊക്കെയുള്ള മീൻകറി ചിലർ മല്ലിപ്പൊടി ഇടില്ല കേട്ടോ മല്ലിപ്പൊടി ഇടാതെ മുളക് കറിയായിട്ട് വെക്കുന്നവർ ഒരു ഒരു വലിയൊരു മെജോറിറ്റി ഉണ്ട് പിന്നെ ആ അമ്മ എപ്പോഴും മല്ലിപ്പൊടി ഇട്ട് വെക്കുന്നത് ഈ മല്ലിപ്പൊടി ഇടുന്നതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടും അല്ലേ മല്ലിയുടെ ഒരു കൊഴുപ്പുണ്ട് അപ്പം ഈ ഒഴിച്ചാൽ കറി ഒഴിച്ചെടുത്ത് നിൽക്കും കേടാവും എന്ന് പറയണോ ചുമ്മാ പറയണോ എൻ്റെ അനുഭവത്തിൽ കേടാകാറില്ല ആ മല്ലിപ്പൊടി ഇട്ടാൽ കേടാവും എന്ന് പറയും പെട്ടെന്ന് ആണോ അതുകൊണ്ടാ പല്ലിട്ട് ആ ചിലർ പറയാം മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളത് പക്ഷേ എനിക്ക് ഒരിക്കലും ഈ കറിയിൽ മല്ലിയുടെ ഫ്ലേവർ അങ്ങനെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടേ ഇല്ല ഏകദേശം ഈക്വൽ ക്വാണ്ടിറ്റിയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇടാറ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഈ ശ്രീ അമ്മയുടെ ഈ മീൻകറിയുടെ ഭയങ്കര ഫാനാട്ടോ ഇപ്പോൾ ഇവിടെ ഇല്ല ആൾ തിരിച്ച് ദുബായിക്ക് പോയി അപ്പോൾ അമ്മയുടെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഇവിടെ വരുന്ന സമയത്തൊക്കെ അമ്മയെ കൊണ്ട് മീൻകറി ഉണ്ടാക്കി അല്ലെങ്കിൽ വിളിച്ചു പറഞ്ഞിട്ടേ പാലയ്ക്ക് ചെല്ലുള്ളൂ മീൻകറി ഉണ്ടാക്കി വെക്കണമെന്ന് പറഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചില സമയത്ത് അമ്മ ഇതിനകത്ത് സവോള ഇടും കേട്ടോ ഈ ചെറിയുള്ളിയൊക്കെ ഇത്ര അരിയാൻ മെനക്കേടാണെങ്കിൽ സവോളയൊക്കെ ഇടും കൂടുതൽ മീനൊക്കെ വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ സവോളയും ഇടും എളുപ്പത്തിന് വേണ്ടി പക്ഷേ ചെറിയുള്ളി ഇട്ടാലാണ് ടേസ്റ്റ് എല്ലാ മീനും ഇങ്ങനെ വെക്കോ അമ്മ എന്തൊക്കെ മീൻ എങ്ങനെ വെക്കാറ് കേര വെക്കും കേര ചൂര നല്ലതാണ് ഇങ്ങനെ വെച്ചാൽ വലിയ മീനുകളൊക്കെ അതായത് നമ്മൾ ഈ പീസായിട്ട് മുറിച്ച് മേടിക്കുന്ന അങ്ങനത്തെ വലിയ മീനുകൾ പക്ഷെ എങ്ങനെയായാലും അവസാനം ഞാൻ ഇത്തിരി തേങ്ങ ചേർക്കാറുണ്ട് ആ അവസാനം ആ ഫ്ലേവർ ഒന്ന് ന്യൂട്രൽ ആവാൻ വേണ്ടിയിട്ട് അവസാനം കുറച്ച് തേങ്ങ അതായത് തേങ്ങ ബേസ് ആയിട്ടുള്ള ഒരു കറിയല്ല പക്ഷെ ഒരു പിടി തേങ്ങയൊക്കെ അവസാനം അരച്ചിട്ട് ചേർക്കാം അങ്ങനെ അമ്മയുടെ ഒരു കുക്കിങ്ങിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാലേ അമ്മ അധിക സമയം അടുക്കളയിൽ നിൽക്കൂല അതായത് നമ്മൾ സാധാരണ ടിപ്പിക്കലി എല്ലാ അമ്മമാരും പറയുന്നൊരു കാര്യം അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ ഒരിക്കലും സമയം കിട്ടാറില്ല എന്നുള്ളൊരു കാര്യം അതുകൊണ്ട് തന്നെ ഈ ഓണം വിഷു പോലെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ടി വിയിലൊരു സിനിമ വന്നാൽ പോലും അമ്മമാർക്ക് അതൊരിക്കലും കാണാൻ പറ്റില്ല എന്നൊക്കെ പറയും പക്ഷേ അമ്മ എങ്ങനെയാണെങ്കിലും അമ്മ ശരിക്കും പറഞ്ഞാൽ 2 മണിക്കൂർ കൊണ്ട് സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ട് ടി വിയുടെ മുമ്പിൽ പ്രധാന ചലച്ചിത്രം വരുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന ടീമാണ് അമ്മ എല്ലാം പെട്ടെന്ന് അടുത്തടുപ്പിച്ച് വെക്കും സംഭവങ്ങളൊക്കെ നേരത്തെ എന്നിട്ട് ഇത്തരത്തിലുള്ള അതായത് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു അടുക്കളയൊന്നുമല്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ടൈം അമ്മ എപ്പോഴും കണ്ടുപിടിക്കാറുണ്ട് സീരിയൽ കാണാനാണെങ്കിലും സിനിമ കാണാനാണെങ്കിലും നമ്മുടെ മസാല ചേർത്തു സാധാരണ എല്ലാവരും ഒക്കെ പറയാറില്ലേ കൊച്ചിയിലെ ഫ്ലാറ്റ് ജീവിതം ഓപ്പോസിറ്റുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നത് ആരാണെന്ന് പോലും നമുക്കറിയില്ല ഇവിടെ അങ്ങനെയൊന്നുമല്ല ഇവിടെ നമ്മൾ പഞ്ചസാര തീരുമ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ പോയി മേടിക്കും ഒരു വീട്ടിൽ സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കും സീരിയസ്ലി അങ്ങനെയൊക്കെയാണ് അത് ഭയങ്കര അടിപൊളിയാണ് ഉപ്പ് ഇത് നേരത്തെ തിളപ്പിച്ച് വെച്ച കൊടംപുളിയാണ് കേട്ടോ കൊടംപുളി തിളപ്പിച്ച് വെച്ചതാണ് ഇതിനകത്തേക്ക് പെട്ടത് കപ്പ ഞങ്ങൾ ഓൾറെഡി വേവിച്ച് വെച്ചു കേട്ടോ കപ്പ റെഡിയാക്കി വെച്ചു എൻ്റെ ചെറുതിലെയൊക്കെ വീട്ടിൽ ഇഷ്ടം പോലെ കപ്പ ഉണ്ടായിരുന്നു കപ്പ കൃഷി ഉണ്ടായിരുന്നു എന്തെന്നുള്ള കപ്പയായിരുന്നല്ലേ അതൊക്കെ അപ്പോൾ ഈ നമ്മുടെ അയ്യോ മഹേഷിൻ്റെ പ്രതികാര സിനിമയ്ക്കകത്ത് ഈ കപ്പ വാട്ടുന്നൊരു സീനൊക്കെ ഉണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയ അടിക്കും ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു ഈ കപ്പക്കാലയെന്ന് ഒരു സീസൺ ആകുമ്പോഴേക്കും ഫുള്ള് കപ്പയൊക്കെ പറിച്ച് അയൽവക്കംകാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് അതെ മുറ്റത്തിട്ട് ഇങ്ങനെ കപ്പ അരിഞ്ഞ് അത് ഉണക്കി പല രൂപത്തിലാക്കി എടുക്കും കപ്പ ഉണക്ക് കപ്പ ആക്കാനുള്ളത് അങ്ങനെ പിന്നെ കപ്പ ഒരു സ്നാക്കായിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ പല രൂപത്തിൽ കപ്പയൊക്കെ അരിഞ്ഞ് അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഒരു വീട്ടിൽ കപ്പയുടെ ഇത് വിളവെടുക്കുന്ന സമയമാണെങ്കിൽ അയൽവക്കത്തു നിന്നുള്ള എല്ലാവരും വരും കുറച്ച് പണിക്കാരുണ്ടാവും എന്നിട്ട് എല്ലാവരും കൂടെ കൂട്ടിയിരുന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ കൊപ്ര ഉണ്ടാക്കാനിരിക്കുന്നത് അല്ലേ I don't know if you have a pharmacy. 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 Sorry, I'm going to go to purpose. I'm going to go to the result. I'm going to go to meat. We actually in the vegetable. I'm going to go to the I am going to go to the I will tell you that the stage is a recipe that must be done. But she will tell you that the meaning is that अब नम्मरे मिंगरी तालच्छ almost आई टंडे इनी यान इना तो इतनी तेंगा तेंगा रच्चे दान नटा तेंगा पाला ला ओरे ओरे पिटी तेंगा रच्चे द पुदिये चाट्टे ऐवन आमे क्या आड़ी क्यों उड़ी का तो बाइंगरा टेंशन आ रहा है तो कॉल पलन होता ना ये उम्दा तो लगे ना What is it? Overconfidence. Puli, Okabagatana, any Kastathaka Pitikan on the Koran, the Korsan Irikan Kastathaka Pitikan on the Korsanera, Irikanam, another secta Ulu Pini, and the Bachamalogiria, Mudano, Idiuma Carivapilla. They are looking at the Carivapilla Tando, and he died over Tando, Korato said to Frederick and Carivapilla. Sorry. വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങനെ നമ്മുടെ വട്ടക്കറിയും കപ്പപ്പുഴുക്കും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ എപ്പിസോഡിനുള്ള കണ്ടന്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത അമ്മയ്ക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ അമ്മയ്ക്ക് ഉണ്ടല്ലോ കുക്ക് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ആക്ച്വലി ഒരു ഹോസ്റ്റൽ ഒക്കെ ഉണ്ട് ട്ടോ പാലായിൽ ഒരു ഹോസ്റ്റൽ ഉണ്ട് നമുക്ക് അപ്പോൾ അവിടെ എത്രയാ ഏകദേശം 100 പിള്ളേർക്ക് വരെ അറ്റ് എ ടൈം Cook ചെയ്യാറുണ്ട് ചില വർഷങ്ങളിൽ 100 പേർക്ക് വരെ ഒരു സമയത്ത് ഫുഡ് കൊടുക്കേണ്ട സമയം വരാറുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഇതുപോലെ ഹെൽപ്പിനുള്ള കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും മെയിൻ ആള് അമ്മയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്ത് അമ്മയ്ക്ക് വലിയ ക്വാണ്ടിറ്റി കുക്ക് ചെയ്യാനേ പറയത്തുള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് പേർക്ക് വേണ്ടി ഒരു മീൻകറി വെക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ജാടയാണ് എന്തായാലും നമ്മുടെ മീൻകറി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതുവരെ കണ്ട് ഞങ്ങളോട് സഹകരിച്ച പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും അതുപോലെ ഇതുവരെ കരയാതെ സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞു കമലയ്ക്കോ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത്ര നേരം കൊച്ചെവിടെയായിരുന്നു കൊച്ചിനെ ഇടയ്ക്ക് പോയി ഒന്ന് ഫീഡ് ചെയ്തിട്ടൊക്കെ വന്നതാണ് ആശാട്ടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് അപ്പോൾ ഇനി ഇപ്പോൾ ചെന്ന് അറ്റൻഡ് ചെയ്യട്ടെ, അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് ഈ തള്ള ഇതിനിടയ്ക്ക് ഇത് എവിടെ പോകുന്നത് കൊച്ചു വിചാരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരി, അപ്പോൾ നമുക്ക് അടുത്ത വേറൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.